നമുക്ക് പറയുവാനുള്ളത് ഇതുതന്നെയാണ്. ഒന്ന്, ചകിതരായി പോകരുത്, പേടിച്ചു പോകരുത്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആത്മനിന്ദയിൽ അകപ്പെട്ടു പോകരുത്. അതേസമയം തന്നെ തീവ്രവാദ ലൈനിലേക്ക് ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ വികാര വിക്ഷുബ്ധരായി തീവ്രവാദ ലൈനിലേക്ക് ഒരു നിമിഷം പോലും ആലോചിച്ചു പോകരുത്. കാരണം നമ്മളിൽ നമ്മുടെ ചെറുപ്പക്കാർ തീവ്രവാദികളാവുക എന്നുള്ളതാണ് സംഘ് പരിവാറിന്റെ ആവശ്യം, ഇന്റലിജൻസ് ബ്യൂറോവിന്റെ ആവശ്യം, മൊസാദിന്റെ ആവശ്യം. അതേസമയം കാര്യങ്ങളെ യഥോചിതം പഠിച്ച് സന്തുലിതത്തോടുകൂടി, സമചിത്തതയോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി, ഞാൻ അടിയോടെയിട്ട് പറയുന്നു, ആത്മാഭിമാനത്തോടുകൂടി കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ശേഷി നമ്മൾ നേടിയെടുക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സംഘ് പരിവാറിനെക്കുറിച്ചോ ഇന്റലിജൻസ് ബ്യൂറോനെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചുമെല്ലാം ഇങ്ങനെ പറയുമ്പോൾ, മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തി തകർക്കുവാനുള്ള തന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടിവരയിട്ട് അടിവരയിട്ട് ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിലെ മറ്റ് സഹോദര സമുദായങ്ങളിലെ അംഗങ്ങൾ, അതിലെ ആളുകൾ, അവരെ ശത്രുപക്ഷത്ത് കാണുന്ന, അവരെ മറുപക്ഷത്ത് കാണുന്ന, അവരോട് ശത്രുതയുടെ ഒരു തരിമ്പെങ്കിലും വരുന്ന ഒരു സമീപനം പോലും വന്നു പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങൾ, കോടതി, പോലീസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം ഈ പ്രശ്നങ്ങളെ മുസ്ലിം സംഘടനകൾ അഭിമുഖീകരിച്ചിട്ടുള്ളത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട, ഒരു മതത്തിലും വിശ്വസിക്കാത്ത മനുഷ്യാവകാശ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും നിയമജ്ഞരെയും പത്രപ്രവർത്തകരെയും എല്ലാം ഒത്തുചേർന്നിട്ട് തന്നെയാണ് ഇത്തരം സമരങ്ങൾ, ഇത്തരം പ്രതിരോധങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന സത്യം, എന്ന വളരെ പ്രധാനപ്പെട്ട സത്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചടിവരയിടണം. നന്ദിദാഹസ്തനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അരുന്ധതി റോയിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ജാതവേദൻ നമ്പൂതിരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഇങ്ങനെ പത്രപ്രവർത്തകരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും നിയമജ്ഞരാണെങ്കിലും അഡ്വക്കേറ്റുമാരാണെങ്കിലും വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട, ഒരു സമുദായത്തിലും പെടാത്ത, എന്നാൽ മനുഷ്യരോട് സ്നേഹമുള്ള, ഈ രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യം ശിഥിലീകരിക്കപ്പെടരുത് എന്നാഗ്രഹമുള്ള, എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ ഒത്തുചേരുമ്പോഴേ ഈ പ്രതിരോധ പ്രസ്ഥാനത്തെ, ഈ മഹത്തായ പ്രസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ, ഈ മഹത്തായ രാജ്യത്തെ, പ്രിയപ്പെട്ട രാജ്യത്തെ ശിഥിലീകരിച്ച് ഛിന്ന ഭിന്നമാക്കുവാനുള്ള കുതന്ത്രജ്ഞരുടെ എല്ലാ കുതന്ത്രങ്ങളെയും തോൽപ്പിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ സന്തുലിതമായ, അവർഗീയമായ, അതേസമയം ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന നിലപാടുമായി ധീരമായി സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുവാനുള്ള സന്ദേശം. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.